ലഭ്യമാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ സ്ഥിരം ടീമുകളുണ്ട്, രേഖയിലുണ്ട്, മിഥുനുണ്ട്, വിഘ്നേഷ് ഉണ്ട്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2016-19 ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ ഇറങ്ങിയ 2018-21 ബാച്ചിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ, അതേപോലെ തന്നെ 17-20 ബാച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അവർ വന്നില്ല, അവർക്ക് വേറെ ഡേറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ നമുക്ക് എന്തായാലും അവർക്കൊരു മിസ്സായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുന്നുണ്ട് ചാം. അപ്പോൾ ഇവരെന്തായാലും വിളിച്ച ആളുകൾ എല്ലാവരും ഒന്നുമില്ല, പക്ഷേ സ്ഥിരം നമ്മളെ വിളിച്ച വരുന്ന ടീമുകൾ മുഴുവനുണ്ട്. അതിൽ കോർഡിനേറ്റ് ചെയ്യാൻ സ്ഥിരം ഉള്ള ടീമുകൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവർ എപ്പോഴും നമ്മളൊപ്പം തന്നെ ഉണ്ട്. അതേപോലെ തന്നെ റിയാസ്, അവർ വെച്ച് നമുക്ക് വീഡിയോ ഫുൾ എടുക്കാൻ പറ്റില്ല, എന്നാലും ക്ലിപ്പിലൊക്കെ കുറേ വീഡിയോ ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും എന്തു ചെയ്യും, നേരിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഏകദേശം കുട്ടികളുണ്ട്, 2016-19 നമ്മുടെ റിയാസിൻ്റെ ബാച്ചിൽ കുറച്ച് കുട്ടികളുണ്ട്. അവർ ഒരു 10-20-30 കുട്ടികളുടെ ഏകദേശം വന്നിരുന്നു. അവർ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ കോളേജിലെ ടീച്ചേഴ്സ്, ഇപ്പോൾ നിലവിലുള്ള കുറച്ച് കുട്ടികളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവരും വന്നിരുന്നു. അങ്ങനെ ഏകദേശം നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തതാണ്. ഇനിയിപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഈ അടുത്തൊന്നും ഈ ഒരു ഇറങ്ങിയ ബാച്ചിലധികം ഗെറ്റ് ടുഗദർ ഒന്നും ഈ അടുത്തുണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തായാലും കോളേജ് മിസ് ചെയ്യുന്ന അറിയാം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പിന്നെ അവരുടെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തിരിച്ചു കൊടുക്കുക, അതൊക്കെ ആയിരുന്നു നമ്മളൊരു പരിപാടി. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റി. ഇപ്പോൾ ജയൻ സാറ് ഏകദേശം ഒരു കുറച്ച് കാലത്തിന് താൽക്കാലിക ലീവ് എടുക്കുകയാണ്. ലീവ് എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മുമ്പ് കുറച്ച് വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ ജയൻ സാറിനും എല്ലാവരെയും കാണാൻ പറ്റി. നമ്മളെ എൻ്റെ ഒരു ഉദ്ദേശം സത്യം പറഞ്ഞാൽ അതായിരുന്നു, ജയൻ സാറാണ് പരിപാടി ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വെച്ചത്. നമ്മളെ വലിയ പരിപാടികളൊക്കെ മാനിഫെസ്റ്റോ, അപ്പോൾ അവരെ തന്നെ കൊണ്ടുവന്ന് ജയൻ സാറിനൊന്ന് കാണാൻ അവസരം കൊടുക്കുക, അതായിരുന്നു നമ്മളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നത്. നമ്മളുടെ ഉദ്ദേശം അതായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിക്കും ഒപ്പം നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരിഞ്ഞ് ക്ലാസ് കഴിഞ്ഞാൽ ഈ പരിസരത്തൊക്കെ ഉണ്ടാവും എന്നാണ് അവർ പറയണത്. അപ്പോൾ എന്തായാലും അത്രയും സപ്പോർട്ടീവാണ് അവർ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ 2-3 വയസ്സിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവർ നമ്മളൊരു സ്പെഷ്യൽ ആൾക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് കഴിഞ്ഞപ്പോൾ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വിളിച്ചാൽ മതി, നമ്മളെപ്പോൾ വാണിച്ചാൽ റെഡിയാണ്. ഒഴിവുള്ള ദിവസങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരുപാട് പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യും. അപ്പം ഇപ്പോൾ ഇതൊരു ചെറിയ പരിപാടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണ ആയതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നേരിട്ട് വീഡിയോയിൽ കാണാം, അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ളത് നേരിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ. എല്ലാവരും എടുക്കും. സാറ പുറക്കുന്നു, ഒന്ന് കൈ അടിച്ചു കൊടുത്തോളൂ മക്കളെ. ഇത്
എന്നാലും നിങ്ങളെ ഒരുമിച്ച് കാണാൻ പറ്റിയ സന്തോഷം നമുക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും. ഇടക്കിടയ്ക്ക് കൂടാൻ നമുക്ക് അതിനെ തോന്നണമെങ്കിൽ വിളിക്കുന്ന സമയത്ത് എല്ലാവരും കാണും. ഇപ്പൊ ഗ്രൂപ്പിൽ ചില ആളുകൾ ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ടാവും. എത്ര റിസ്ക് എടുത്താലും എല്ലാ പരിപാടികളും കൊണ്ടെടുക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും കൊണ്ടെടുക്കുന്ന ആളുകൾ പറയും, കോളേജ് ഇടക്കിടയ്ക്ക് അവർ വരും. അങ്ങനെ തോട്ടിയൊക്കെ രണ്ടോ മൂന്ന് ആളുടെ എല്ലാ ഗ്രൂപ്പിലും എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. അത്ര ആളുകൾക്ക് എല്ലാവരും എന്ത് ടൈമിൽ വീട് ഒരു പണിയില്ല. കുടിയിപ്പോ എന്താ വീഡിയോ അതിലിരുന്നോട്ടാ. ഇതിലൊക്കെ നല്ല മ്യൂസിക് കേറ്റി ഞാൻ വിടൂ. സത്യം ഞാൻ പറയില്ല പോലെ എനിക്ക് ഇങ്ങനെ ഒരു കൊമേഴ്സ്യൽ അല്ലേ ടച്ചിലെത്തട്ടെ, ആ കാര്യങ്ങളെ കുറിച്ചാണെ അല്ലേ. അപ്പൊ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് പതിനായിരം സബ്സ്ക്രൈബ് 2000 സെലിബ്രേഷൻ ഉണ്ട്. ഈ 10000 ഇനി 6 മാസം കൊണ്ട് 10000 ഇത് 6 മാസം കൊണ്ടേ 10000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ സാറേ? ഒരു ദിവസം കൂടി ഇല്ലല്ലോ സൈക്കട്ടു, അത് കഴിഞ്ഞാൽ സമാധാനമായില്ല. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ അല്ലേ. ഈ ട്രോളിംഗ് കേസിന്റെ ഒരു വാർഷികം നമ്മൾ ഒന്നുകൂടി ആഘോഷിക്കുന്നത് ഒരു വർഷത്തിന്റെ ജയൻ സാറിന്റെ അവസാന ആഗ്രഹങ്ങൾ പറയുക, അത് തീർത്തെടുക്കണം.